മണിപ്പൂരിൽ സംഘർഷത്തിനയവില്ല. കേന്ദ്രമന്ത്രിയുടെ വീട് പോലും അഗ്നിക്കിരയാക്കുന്ന വിധത്തിൽ സംഘർഷം കൈവിട്ടിട്ടും പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. വീടുകൾക്കുൾപ്പെടെ തീയിടുന്നത് തുടരുകയാണ്. മണിപ്പൂരിൽ ജിൽബിയുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ജിൽബി പറഞ്ഞതുപോലെ മണിപ്പൂരിലെ സംഘർഷം ഒരു രീതിയിലും അവസാനിക്കുന്നില്ല. കേന്ദ്രം ഏത് രീതിയിലാണ് ഇതിൽ ഇനി ഇടപെടേണ്ടത് എന്നതാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം അമിത്ഷാ സന്ദർശനം നടത്തിയിട്ടും ഒരു രീതിയിലുള്ള സംഘർഷത്തിനായി വരുന്നില്ല എന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിയുടെ വസതിക്ക് നേരെ തീയിട്ട സംഭവമൊക്കെ ഉണ്ടായത്. കീർത്തി, തീർച്ചയായും അതായത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടയും മണിപ്പൂരിൽ സംഘർഷങ്ങൾ കൈവില്ല, കലാപത്തി അണയുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗിൻ്റെ വസതിയിൽ ഇന്നലെയായിരുന്നു അക്രമികൾ തീയിട്ടത്. പെട്രോൾ ബോംബ് വരെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതെറിഞ്ഞാണ് തീയിട്ടത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഇന്നലെയും അവിടെ ഈ ഇംഫാൽ മേഖലയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. പ്രധാനമായിട്ടും വീടുകൾക്ക് തീയിടുന്നതാണ്. പക്ഷേ ഈ ആളൊഴിഞ്ഞ വീടുകളായിരുന്നതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ ആക്രമണങ്ങൾക്ക് ഒരു അയവുമില്ല, അല്ലെങ്കിൽ അക്രമകാരികൾ ഈ തീയിടുന്നതിനും വെടിവെപ്പ് നടത്തുന്നതിനും ഒന്നും ഒരു അയവുമില്ല. സൈനികരെ ഉൾപ്പെടെ സൈനിക അർദ്ധസൈനിക വിഭാഗത്തെയൊക്കെ അവിടെ വിന്യസിച്ചിട്ടും ഇതിനൊരു അയവുണ്ടാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കേന്ദ്ര സർക്കാർ ഈ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള പല വഴികളും തേടുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും ഈ സമിതികൾ രൂപീകരിച്ചു അവിടെ ചർച്ചകൾ നടക്കുന്നതല്ലാതെ സമാധാന നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് പറയേണ്ടതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന ഒരു വിവരം, അതായത് ഈ അക്രമകാരികൾ സുരക്ഷാ സേനയുടെയും പോലീസിൻ്റെയും യൂണിഫോമുകൾ ധരിച്ച് നിരവധി മേഖലകളിൽ വന്ന് വെടിവെപ്പ് നടത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കാരണം അവർ ഈ സുരക്ഷാ സേനയുടെയൊക്കെ യൂണിഫോമുകൾ തയ്പ്പിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതിനാൽ തന്നെ പല മേഖലകളിലും ഇപ്പോൾ ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന മേഖലകളിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, ചുരാചന്ദ്പൂർ മേഖലകളിലാണ് ഇതിന് കൂടുതൽ സാധ്യത. ആ മേഖലകളിൽ അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. എന്തായാലും സംഘർഷങ്ങൾ കൈവില്ലാതെ തുടരുന്നു. കേന്ദ്രമന്ത്രിക്ക് പോലും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ വീടിന് പോലും തീയിടുന്ന ഒരു അവസ്ഥ. നേരത്തെ ഒരു വനിതാ മന്ത്രി സംസ്ഥാന മന്ത്രിയുടെ വീടിന് തീയിട്ടിരുന്നു. അതുപോലെ തന്നെ എം എൽ എമാരുടെ വീടുകൾക്ക് തീയിടുന്ന അവസ്ഥ. ഇത്തരത്തിൽ വലിയ രൂക്ഷമായ രീതിയിൽ തന്നെ മണിപ്പൂരിലെ സംഘർഷം മുമ്പോട്ട് പോകുമ്പോഴും പ്രധാനമന്ത്രി മൗനം വെടിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയ്ക്കും കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം പോലും പറയുന്നില്ല. അതായത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളും നടത്തുന്നില്ല എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിൽ ഇപ്പോൾ ആരോപണവുമായിട്ട് ഉന്നയിച്ച് വന്നിട്ടുണ്ട്. കാരണം മണിപ്പൂരിലെ പ്രതിപക്ഷ പ്രതിനിധി സംഘം ഇവിടെ എത്തി പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചിട്ട് പോലും കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ള ഒരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യം തന്നെ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാർ പല വഴി ഇപ്പോൾ ശ്രമിച്ചിട്ടും ഈ സമാധാനം പുനഃസ്ഥാപിക്കുക, കാരണം പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ബീരൻ സിംഗിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. സൈന്യം ഉൾപ്പെടെ പക്ഷപാതപരമായി പെരുമാറുന്നു. അതുപോലെ തന്നെ കുക്ക് വിഭാഗത്തെ ഈ തീവ്രവാദികൾ എന്ന് മുദ്രകുത്തി അവിടെ ഈ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ഈ ഒരു മാസത്തോളമായിട്ട് ഇത്തരത്തിൽ സംഘർഷം രൂക്ഷമായതിൽ ഇതുവരെ 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഔദ്യോഗിക കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും പ്രധാനമന്ത്രി ഇടപെടുന്നില്ല. പ്രധാനമന്ത്രി എന്തുകൊണ്ട് മൗനം കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രതികരണവും നടത്തുന്നില്ല എന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. എന്തായാലും ഏത് രീതിയിലാണ് ഇനി ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ഇരിക്കുകയാണ് ഈ മണിപ്പൂരിലെ സംഘർഷങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്നത്. കീർത്തി.